സ്വാഭാവികമായും ശ്രീ കിരി ജയിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ കൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഷാഫി ചാലിയത്തോട് ഞാൻ അല്പസമയം മുമ്പ് ലീഗ് പ്രതിനിധിയോട് ചോദിക്കുകയുണ്ടായി, ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസലിയാരും ഈ യോഗത്തിൽ പങ്കെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലല്ലോ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്. സംസ്ഥയുടെ കീഴിലുള്ള പള്ളികളിൽ എന്ത് നടക്കണമെന്ന് സംസ്ഥയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അല്ല. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പള്ളികളിലും മദ്രസകളിലും നടക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നിന്നാ പിന്നെ സംസ്ഥയുടെ നേതാക്കന്മാർക്ക് പിന്നെന്തായിന് അവരുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്? മുജാഹിദ് നേതാക്കന്മാർ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അവരവരുടെ പള്ളിയിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോ ലീഗ് അനുഭാവികളായിട്ടുള്ള വിവിധ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഇമാമുമാര് ഒരുപക്ഷെ എന്തെങ്കിലും പറയും. അത് പറയുമ്പോൾ അതിന്റെ എതിർവാദം ആ പള്ളിയിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്ന ആളുകളിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അത് സ്വാഭാവികമായും വരുന്ന വെള്ളിയാഴ്ച മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് തർക്കവിതർക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും കയ്യേറ്റങ്ങൾക്കും വഴിവെച്ചാൽ അതിന്റെ ഉത്തരവാദി മുസ്ലിം ലീഗ് മാത്രമായിരിക്കും. ബഹുമാനായിട്ടുള്ള പണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ, അദ്ദേഹം നിരവധി പള്ളികളുടെ ഖാളി സ്ഥാനം അലങ്കരിക്കുന്നയാളാണ്. അദ്ദേഹം തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് ലീഗിന്റെ പി എം എ സലാം നടത്തിയിട്ടുള്ള പ്രസ്താവന പിൻവലിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. പക്ഷെ ലീഗ് ആ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇടപെടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ശ്രീ കെ ടി ജലീൽ പറയുന്നത്. മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണല്ലോ നമ്മൾ കരുതുന്നത്. ലീഗ് ഒരു മതസംഘടനയല്ല എന്നുള്ള ബോധം ലീഗിന് വേണം. ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇങ്ങനെ തുടങ്ങിയാൽ ഇനി യു ഡി എഫിന്റെ പല രാഷ്ട്രീയ സമരങ്ങളും പള്ളികളും മദ്രസകളും അമ്പലങ്ങളും ചർച്ചുകളുമൊക്കെ കേന്ദ്രീകരിച്ച് നടത്താൻ അവർ ശ്രമങ്ങൾ നടത്തും. ബി ജെ പി സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു നീക്കം ലീഗിന്റെ ഭാഗത്ത് നിന്ന് കാത്തിരിക്കുകയാകും. കാരണം ഇനി നാളെ ബി ജെ പിയുടെ പരിപാടികൾ, ബി ജെ പിയുടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അവർ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയാൽ നമുക്കെങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റും? ചർച്ചകൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ അവരുടെ രാഷ്ട്രീയ സമരം സംഘടിപ്പിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ നാട്ടിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഇത് ആരാധനാലയങ്ങളുടെ വിശുദ്ധി തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ഈ ശ്രമത്തിന് മതപണ്ഡിതന്മാരും മതസംഘടനകളും കൂട്ടു നിൽക്കരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ശരി, വളരെ നന്ദി. ശ്രീ കെ ടി ജലീൽ വിശദമായി വിശദീകരിച്ചതിന്.